ഡിയർ സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് മാനേജ്മെൻ്റ് അക്കൗണ്ടിങ്ങിലെ അഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ് മാനേജ്മെൻ്റ് അക്കൗണ്ടിങ്ങിന് ഒരുപാട് ലിമിറ്റേഷൻസ് അപ്പോൾ ലിമിറ്റേഷൻസൊക്കെ സാധാരണ ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് അപ്പോൾ എന്താ ലിമിറ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഏറെക്കുറെ എല്ലാ ലിമിറ്റേഷൻസും മാനേജ്മെൻ്റ് അക്കൗണ്ടിങ്ങിനുണ്ട് കാരണം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സും അതിലെ മറ്റ് റെക്കോർഡ്സ് എല്ലാം തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനും ഉള്ള ഡ്രോബാക്സ് ലിമിറ്റേഷൻസ് ഒരു പരിധിവരെ ആർക്കുണ്ടായിരിക്കും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനുണ്ടായിരിക്കും അപ്പോൾ ലിമിറ്റേഷൻസ് ഒക്കെ കഴിഞ്ഞു അഡ്വാൻറ്റേജസ് എടുത്തു കഴിഞ്ഞു പിന്നീട് നമ്മൾ പറഞ്ഞത് ടൂൾസ് ഫോർ മാനേജ്മെൻറ്റ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടൂൾസ് എന്തൊക്കെയാണ് ടൂൾസിനെ പ്രധാനമായിട്ടും അഞ്ച് ഭാഗങ്ങളായിട്ട് മാനേജ്മെൻ്റ് അക്കൗണ്ടിങ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഡിസ്ക്രിപ്റ്റീവ് ടൂൾസ് ഡിസ്ക്രിപ്റ്റീവ് ടൂൾസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഭാഗമായിട്ട് ഒന്നാമത്തെ നാല് ഭാഗം മെയിൻ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് ഡിസ്ക്രിപ്റ്റീവ് ടൂൾ ഡിസ്ക്രിപ്റ്റീവ് ടൂള പേര് പറയുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആണ് അതേസമയം പാസ്റ്റ് ഡാറ്റാസ് ആണ് അത് ഒരിക്കൽ സംഭവിച്ച ഡാറ്റാസ് എന്ത് ചെയ്യുന്നു ഡിസ്ക്രിപ്റ്റീവായിട്ട് എടുത്ത് പരിശോധിക്കുന്ന ടോപ്പിക്കിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൂൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടൂൾസ് അനലറ്റിക്കൽ ടൂൾസ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് പ്രിഡിക്റ്റീവ് ടൂൾസ് പ്രിസ്ക്രിപ്റ്റീവ് ടൂൾസ് ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിലെ എല്ലാ പോയിൻറ്സും എടുത്ത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാനൊന്നുകൂടി ഒന്ന് ലൈ ബ്രഷപ്പ് ചെയ്തിട്ട് പോകാൻ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൂൾസ് എന്ന് പറയുന്നത് കഴിഞ്ഞ പാസ്റ്റ് ഡാറ്റാസ് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് ടൂൾ എന്ന് പറയുന്നത് അതിനെ പ്രധാനമായിട്ടും ഉള്ള മൂന്ന് ടൈപ്പ് ഓഫ് ടൂളാണ് ഡിസ്ക്രിപ്റ്റീവ് ഉള്ളത് ഒന്ന് മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് മാനേജ്മെൻറ്റിനെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്ത് സ്റ്റഡി നടത്തി നടത്തിക്കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളിലെ സ്റ്റഡി നടത്തിയതിനു ശേഷം മാനേജ്മെൻറ്റിനെ റിപ്പോർട്ടിംഗ് നടത്തുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് ടൂൾസ് എന്ന് പറയും ഡിസ്ക്രിപ്റ്റീവ് ടൂൾസിൻ്റെ ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് മാനേജ്മെൻ്റ് റിപ്പോർട്ടിംഗ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ഇങ്ങനെയുള്ള ഐറ്റംസ് വരുന്നു ബി പോയിൻ്റ് ആയിട്ട് വരുന്നത് അനലറ്റിക്കൽ ആണ് അനലറ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്നത് റേഷ്യോ അനാലിസിസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബഡ്ജറ്ററി കൺട്രോൾ അങ്ങനെയുള്ള ഐറ്റംസാണ് സി പോയിൻ്റ് ആയിട്ട് ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആണ് ഡയഗ്നോസ്റ്റിക് ടൂൾസിൽ വരുന്നത് പ്രധാനമായിട്ടും വരുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുമാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഇനി പ്രഡിക്റ്റീവ് ആണ് പ്രൊഡിക്റ്റീവ് ടൂൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ പ്രഡിക്റ്റ് ചെയ്യാം ഫോർകാസ്റ്റ് ചെയ്യാം മുൻകൂട്ടി കാണാം ഇതിനാണ് പ്രഡിക്റ്റീവ് ടൂൾ എന്ന് പറയുന്നത് പ്രഡിക്റ്റീവ് ടൂളിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നിർത്തി പോയത് നിർത്തി വെച്ചത് ഒമ്പതാമത്തെ ടൂൾ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ പറഞ്ഞതാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം ടു കളക്ട് ഇൻഫർമേഷൻസ് അബൌട്ട് ഫ്രം എന്താണ് ഇൻഫർമേഷൻസ് ഫ്രം എംപ്ലോയീസ് ഓർ ലോവർ ലെവൽ എംപ്ലോയീസ് ടു ദ ടോപ്പ് ആൻഡ് അറ്റ് ദ സെയിം ടൈം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് എംപ്ലോയീസിലേക്കും പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ദെൻ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കെ പി ഐസ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് സിമുലേഷൻ വരെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് സിമുലേഷനിൽ നമ്മൾ പറഞ്ഞ് സ്റ്റഡിങ് ദി ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ പല ടൈപ്പ് ഓഫ് എന്താണ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിനെ പറ്റി പഠിക്കുകയും അത് കുറച്ചൊക്കെ ട്രയൽ റൺ ചെയ്ത് നോക്കുകയും അതിൽ നിന്ന് ബെസ്റ്റ് സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന മെത്തേഡാണ് സിമുലേഷൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് ബാലൻസ് സ്കോർ കാർഡ്സ് ബാലൻസ് സ്കോർ കാർഡ്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ ടെക്നീക്ക് ഓഫ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ടു ഹെൽപ്പ് സ്ട്രാറ്റജിക് പോളിസി ഫോർമുലേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ്സ് സ്ട്രാറ്റജിക് പോളിസി ഫോർമുലേഷനും അച്ചീവ്മെൻറ്റിനൊക്കെ വേണ്ടിയുള്ള ബാലൻസ് സ്കോർ കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഇറ്റ് ദിസ് ഈസ് എ ടെക്നീക്ക് ഓഫ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ടു ഹെൽപ് സ്ട്രാറ്റജിക് പോളിസി ഫോർമുലേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാലൻസ് സ്കോർ കാർഡ്സ് ഒക്കെ ഉപയോഗിച്ച് പതിമൂന്നാമത്തെ പോയിൻറ്റ് ഡിമാൻഡ് ഫോർ കാസ്റ്റിംഗ് ഡിമാൻഡ് ഫോർ കാസ്റ്റിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് പ്രഡിക്ടിംഗ് ദ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഡിമാൻഡ് ഫോർ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഡിമാൻഡ് ഫോർ കാസ്റ്റിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡിക്ടിംഗ് ദ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസസ് ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ മാർക്കറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യുക ഫോർകാസ്റ്റ് ചെയ്യുക ദെൻ പ്രിഡിക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ അടുത്ത വർഷം ഈ വർഷത്തെ സെയിൽസൊക്കെ വെച്ച് നോക്കിക്കൊണ്ട് അടുത്ത വർഷത്തെ ആൻറ്റിസിപ്പേറ്റഡ് ഇൻക്രീസ് കൂടി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് കൊടുക്കുന്ന ടാർജറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ആൻ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു മനസ്സിലായാലോ ഈ പ്രോസസ്സിനെയാണ് ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ അൻപതിനായിരം ആണ് വിൽക്കുന്നത് അടുത്ത വർഷം അത് ഒരു പ പത്ത് ശതമാനം കൂടി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് യൂണിറ്റ്സ് വിൽക്കാനുള്ള സാധ്യത അടുത്ത വർഷമുണ്ട് അല്ലെങ്കിൽ അടുത്ത മാസമുണ്ട് ഇതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡിമാൻഡ് മുൻകൂട്ടി കാണുന്നു ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നു Padinalam the point is statistical and graphical techniques. The management accountant uses various statistical and graphical techniques in order to make the information more meaningful and the presentation of the same in such a form so that it may help the management in decision making. The techniques used are master chart, chart of sales and earnings, investment. െൻറ്റ് ചാർട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എക്സെട്ര സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഗ്രാഫിക്കൽ ടാ ടെക്നീക്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു ചാർട്ടുകളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചാർട്ടും അതുപോലെ തന്നെ ചാർട്ട് ഓഫ് സെയിൽസ് ആൻഡ് ഏണിങ്സ് മാസ്റ്റർ ചാർട്ട് ഈ ഇത്തരം ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഗ്രാഫിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ ഇൻഫർമേഷൻസിനെ കുറച്ചുകൂടി മീനിങ് ഫുൾ ഇൻഫർമേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അപ്പം നമുക്കറിയാം കഴിഞ്ഞ അല്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്ന മാസങ്ങളിലെ ആറ് മാസത്തെ സെയിൽസ് എടുത്ത് നമ്മളത് തന്നെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം ഗ്രാഫിക്കൽ പ്രെസൻ്റിലേക്ക് പ്രസൻറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ബാർ ഡയഗ്രം വരയ്ക്കുകയാണെന്ന് വെച്ചോ ഡയഗ്രം വരച്ച് പ്രസൻ്റ് ചെയ്യുകയാണെങ്കിൽ കാണുന്ന ആൾക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും അതിൻ്റെ മീനിങ് അതിൻ്റെ വേരിയേഷൻസ് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമുക്ക് ക്രിക്കറ്റ് കളിയൊക്കെ കാണുന്ന സമയത്ത് അറിയാമല്ലോ ഇന്ത്യയും ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യ ബാറ്റ് ചെയ്ത് രണ്ടാമത് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുന്നു ഈ സമയത്ത് അവരുടെ സ്കോർ കാർഡ് കാണിക്കുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ശ്രീലങ്ക അല്ലെങ്കിൽ ചെയ്സ് ചെയ്ത് പോകുന്ന ടീം എങ്ങനെയാണ് അവരുടെ റൺ റേറ്റ് വരുന്നത് അല്ലേ ചെയ്സ് ചെയ്ത് പോകുന്ന ടീമിൻ്റെ റൺ റേറ്റ് ഓരോ ഓവറ് കൂടുക പിന്നെ കുറയുക അങ്ങനത്തെ ഇത് വരാനുള്ള സാധ്യത കുറവാണ് അതേസമയം ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് അങ്ങനെ വരാനുള്ള ചില നല്ല ഓവറുകൾ കിട്ടി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു മോശം ഓവറ് കിട്ടുകയാണെങ്കിൽ അവരെന്തു ചെയ്യുന്നു കുറച്ചുകൂടി പിടിച്ച് അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യെങ്കിലും ആദ്യം ബാറ്റ് ചെയ്യുന്ന ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് വരുന്ന ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഇവരുടെ സ്കോറിനെ ഓവർകം ചെയ്യാൻ മാറി അപ്പോൾ അവർക്കൊരു പ്രീപ്ലാൻ ഉണ്ട് ഒരു ബഡ്ജറ്റ് ഉണ്ട് ആ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് അവർ പോവുക എന്തോ ആയിക്കോട്ടെ ഇവരുടെ രണ്ടിൻ്റെയും എന്താണ് ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്ക് രണ്ട് ടീമുകളുടെയും അവസ്ഥ എന്താണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ പൊസിഷൻ പൊസിഷനെന്ന് ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഗ്രാഫിക്കൽ ടെക്നീക്സ് വെച്ച് നമ്മുടെ ഇൻഫർമേഷൻസിനെ കൂടുതൽ മീനിങ് ഫുള്ളാക്കി എന്ത് ചെയ്യുന്നു കൺവേർട്ട് ചെയ്യുന്നു ദെൻ റിഗ്രഷൻ അനാലിസിസ് ദിസ് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് പ്രഡിക്റ്റിംഗ് ദ വാല്യൂ ഓഫ് അൺ നോൺ വേരിയബിൾസ് റിഗ്രഷൻ ചെയ്യുന്നു അല്ലേ വേരിയബിൾസ് ഉപയോഗിച്ച് നമ്മളെന്ത് അൺ നോൺ വേരിയബിൾസ് പ്രഡിക്റ്റ് ചെയ്യുന്നു അല്ലേ അപ്പോൾ റിഗ്രഷൻസ് അല്ലെങ്കിൽ റിഗ്രഷൻ അനാലിസിസിലൂടെ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു റിലേഷൻഷിപ്പ് ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അൺനോൺ വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇങ്ങനെ ഇത്തരം ടൂൾസിനൊക്കെയാണ് നമുക്ക് എന്തായിട്ട് പറയുന്നത് പ്രഡിക്റ്റീവ് ടൂൾസ് അപ്പോൾ ആ പേര് പറയുന്ന പോലെ തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾസിനെയാണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും ടൂൾസ് വെച്ചിട്ടാണ് നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ാണ് പ്രിസ്ക്രിപ്റ്റീവ് ടൂൾസ് പ്രിസ്ക്രിപ്റ്റീവ് ടൂൾസ് ആ പേര് പറയുന്ന പോലെ തന്നെ പ്രിസ്ക്രിപ്റ്റീവ് ടൂൾസ്ക്രൈബ് ആക്ഷൻസ് മാനേജ്മെന്റ് ടുവേർഡ് ദീസ് പ്രോബ്ലം ഇൻഷോർ പ്രൊവൈഡിംഗ് ഡിവൈസസ് ഓർ സൊല്യൂഷൻസ് ഇമ്പോർട്ടൻറ്റ് പ്രിസ്ക്രിപ്റ്റീവ് ടൂൾസ് ആർ ഫിനാൻഷ്യൽ പ്ലാനിങ് റീവാലുവേഷൻ അക്കൗണ്ടിങ് മാർജിനൽ കോസ്റ്റിംഗ് ഡിസിഷൻ അക്കൗണ്ടിംഗ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എക്സെട്ര ആ പ്രിസ്ക്രിപ്റ്റീവ് ടൂൾസിൻ്റെ പ്രത്യേകത എന്താണ് പ്രിസ്ക്രിപ്റ്റീവ് ടൂൾസ് പേര് പറയുന്ന പോലെ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നു എ നമ്പർ ഓഫ് ഡിഫറെൻ്റ് പോസിബിൾ ആക്ഷൻസ് ടു ഗൈഡ് ദ മാനേജ്മെൻറ്റ് ടു വേർഡ്സ് എ സൊല്യൂഷൻ ഒരു ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ സൊല്യൂഷനിലേക്ക് നമ്പർ ഓഫ് സൊല്യൂഷൻസ് നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ആരെ പ്രൊവൈഡ് ചെയ്യുന്നു ഈ പ്രിസ്ക്രിപ്റ്റീവ് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ നമുക്ക് ഡീൽ ചെയ്യേണ്ടത് അല്ലേ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പ്രിസ്ക്രിപ്റ്റീവ് ടൂൾസ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ട് റീവാലുവേഷൻ അക്കൗണ്ടിംഗ് ഉണ്ട് മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ട് ഡിസിഷൻ ഉണ്ട് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് അക്സെട്ര ഇത്രയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ് ടൂൾസ് എന്ന് പറയാൻ പറ്റുന്ന ഐറ്റംസ് ഉള്ളത് ഇനി നമുക്ക് എന്തൊക്കെയാണ് പ്രിസ്ക്രിപ്റ്റീവ് ടൂൾസ് നോക്കാം നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് എല്ലാവർക്കും അറിയാം ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണെന്ന് ഫിനാൻഷ്യൽ പ്ലാനിങ് ഈസ് ദ ആക്ട് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് എബൌട്ട് ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് നെസസറി ഫോർ ദ കൺസേൺ ടു അച്ചീവ് ഇറ്റ്സ് പ്രൈമറി ഒബ്ജെക്റ്റീവ്സ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിറ്റർമിനിങ് ബോത്ത് ദ ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഒബ്ജെക്റ്റീവ്സ് ഓഫ് ദ എൻറ്റർപ്രൈസസ് ഫോർമുലേറ്റിംഗ് ഫിനാൻഷ്യൽ പോളിസീസ് ആൻഡ് ഡെവലപ്പിംഗ് എ ഫിനാൻഷ്യൽ പ്രൊസീജിയർ ടു അച്ചീവ് ദ ഒബ്ജെക്റ്റീവ്സ് ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലേ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഇറ്റ് ഈസ് ദ ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് എബൌട്ട് ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് നെസസറി ഫോർ ദ കൺസീ ആൻഡ് ടു അച്ചീവ് ഇറ്റ്സ് പ്രൈമറി ഒബ്ജെക്റ്റീവ്സ് അപ്പോൾ ഒരു ഒരു ഫേ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനുള്ള എന്താണ് പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ബേസിക് ആയിട്ടുള്ള എന്താണ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിറ്റർമിനിങ് ബോത്ത് ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എൻ്റർപ്രൈസസ് അവിടെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഷോർട്ട് ടേമും അതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നു നമുക്ക് അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞാൽ ചിലർ ചില ആളുകൾ പറയും അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പൊസിഷൻ എന്തായിരിക്കണം അടുത്ത പത്ത് വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കണം അപ്പോൾ ഇവിടെ അടുത്ത നെക്സ്റ്റ് ഇത്രയും വർഷത്തെ ലോങ് ലോങ് ഡ്യൂറേഷനിൽ കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത ഇത്രയും വർഷം കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിസ്റ്റഡ് കമ്പനി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിട്ട് മാറണം ഇതാണ് നമ്മുടെ എയിം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ് അത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ എയിമായിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് ലക്ഷ്യം വയ്ക്കും അപ്പോൾ കുറച്ച് വർഷങ്ങളിലെ ഷോർട്ട് ടൈം ആയിക്കോട്ടെ ലോങ് ടൈം ആയിക്കോട്ടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ ദെൻ ഇതിൽ പറയുന്നത് എന്താണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിറ്റർമിനേഷൻ ഓഫ് അല്ലെങ്കിൽ ഡിറ്റർമിനിങ് ബോത്ത് ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ എൻ്റർപ്രൈസസ് ഫോർമുലേറ്റിംഗ് ഫിനാൻഷ്യൽ പോളിസീസ് ആൻഡ് ഡെവലപ്പിംഗ് ദി ഫിനാൻഷ്യൽ പ്രൊസീജിയർ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഇനി മാത്രമല്ല അത് പ്ലാൻ ചെയ്യൽ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം ഫിനാൻഷ്യൽ പ്രൊസീജ്യർ ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കണ്ടെത്തണം അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിനുള്ള പ്രൊസീജ്യർ കൂടി നമ്മൾ എന്ത് ചെയ്യണം പ്ലാൻ ചെയ്യണം ഇതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഇത് സാധാരണ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കുണ്ടാവില്ലേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ഒരു ഒരു ബിസിനസ്മാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ബിസ് എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന പ്ലാനിങ് ഇതാണ് ഒരു വർഷത്തേക്ക് വരുന്ന എക്സ്പെൻസസും ഇൻകംസും എന്തൊക്കെയാണ് അല്ലെ വരാവുന്ന ഒരു വർഷത്തേക്കുള്ള ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്താണ് അല്ലേ അതേസമയം കുറച്ച് ലോങ് ആയിട്ട് കുറച്ച് വർഷം എടുത്തു കഴിഞ്ഞാലുള്ള ഫിനാൻഷ്യൽ സക്സസ് ഒബ്ജക്റ്റീവ്സ് എന്താണ് വേണ്ടത് ഇനി അത് അങ്ങനെ എന്താണ് എന്ന് വിചാരിച്ചാൽ പറ്റുമോ ഇല്ല അങ്ങനെ ഡിസൈഡ് ചെയ്താൽ പറ്റില്ല അതിൻ്റെ പ്രൊസീജിയേഴ്സ് കൂടി എങ്ങനെ അതിലേക്ക് നീങ്ങണം എന്നുള്ള പ്രൊസീജിയേഴ്സ് കൂടി കണ്ടെത്തുന്നതിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് അടുത്ത സെവൻറ്റീൻത്ത് പോയിൻറ്റ് റീവാലുവേഷൻ അക്കൗണ്ടിങ് ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ത്രൂ ദിസ് ടെക്നീക്ക് അഷുവേഴ്സ് ദ മെയിൻ്റനൻസ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ദ ക്യാപിറ്റൽ ഓഫ് ദി എൻ്റർപ്രൈസസ് ഇറ്റ് ബ്രിങ്സ് ഇൻ ടു എക്കൗണ്ട് ദ ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ദ പ്രൈസസ് ഓൺ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ടിങ്ങിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അസറ്റ്സിൻ്റെ നമ്മുടെ ക്യാപിറ്റലിൻ്റെ വില കൃത്യമായിട്ട് റീവാല്യൂ ചെയ്ത് അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അത് എന്ത് ചെയ്യണം പ്രസൻ്റ് ചെയ്യാൻ ശ്രമിക്കണം ഫോർ എക്സാമ്പിൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഭൂമിയാണ് ബിൽഡിംഗ് ആണ് അതിനെ റീവാല്യൂ ചെയ്താലാണ് ഇപ്പോഴത്തെ വില അറിയാൻ സാധിക്കുള്ളൂ അല്ലേ പല ഇപ്പം ഒരു ഒരു വെഹിക്കിൾ ഒരു കാറ് നമ്മൾ അല്ലെങ്കിൽ ഒരു ഒരു ലോറി നമ്മൾ വാങ്ങി അതിന് സ്വാഭാവികമായിട്ടും ഡിപ്രീസിയേഷൻ വരികയാണ് ചെയ്യുക അതിൻ്റെ വില കുറയാണ് ചെയ്യുക അല്ലേ ലാൻഡിനെ അങ്ങനെ വില കുറയണമെന്നില്ല ചിലപ്പോൾ വില കൂടാം അല്ലെ സ്വാഭാവികമായിട്ടും വില കൂടാണ് സാധ്യത അപ്പം ഇങ്ങനെ വില കൂടുന്നതായിട്ടാണെങ്കിൽ അങ്ങനെ വില കുറയുന്നതായിട്ടാണെങ്കിലും അങ്ങനെ റീവാല്യുവേഷൻ കൃത്യമായിട്ട് നടത്തി നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഡേറ്റാവുമ്പോഴേക്കും കൃത്യമായിട്ട് അത് റിപ്പോർട്ടിംഗ് നടത്തിയിരിക്കണം എന്നുള്ളതിനെയാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ബ്രിങ്സ് ടു അക്കൗണ്ട് ദ ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ദ പ്രൈസസ് ഓൺ ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൃത്യമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള ചേയ്ഞ്ചസ് അതിൻ്റെ ഇമ്പാക്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ അതിന് പറ്റാവുന്ന രീതിയിൽ റീവാലുവേഷൻ നടത്തിയിരിക്കണം പതിനെട്ടാമത്തെ പോയിൻറ്റ് മാർജിനൽ കോസ്റ്റിംഗ് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നീക്ക് ഈസ് യൂസ്ഡ് ടു ഫിക്സ് ദ സെല്ലിംഗ് പ്രൈസ് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് സെയിൽസ് മിക്സ് ബെസ്റ്റ് യൂസ് ഓഫ് സ്കേഴ്സ് റോ മെറ്റീരിയൽസ് ഓർ റിസോഴ്സസ് ടു മേക്ക് ഓർ ബൈ ഡിസിഷൻ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഓഫ് ബൾക്ക് ഓർഡർ ആൻഡ് ഫോർ എൻ ഓർഡർ ആൻഡ് ദ ലൈക്ക്

മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എൻ അഡീഷണൽ കോസ് യൂണിറ്റ് എന്നാണ് ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നീക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് സെയിൽസ് മിക്സ് അല്ലേ ചില കമ്പനികൾ ടിവിയും ഫ്രിഡ്ജും ഉണ്ടാക്കുന്നുണ്ടാവാം ചില കമ്പനികൾ ടിവിയും അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും ഹൗസ് ഹോൾഡ് ഐറ്റംസും പ്രൊഡ്യൂ എല്ലാ കമ്പനികളും ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടാവാം അല്ലേ ഇപ്പോൾ ബജാജ് ബജാജ് ഫാൻ ഉണ്ടാക്കുന്നുണ്ട് മിക്സി ഉണ്ടാക്കുന്നുണ്ട് ക്രോംടൺ ഗ്രീവ്സ് ക്രോംടൺ ഗ്രീവ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫാനാണ് ക്രോംടൺ ഗ്രീവ്സ് അയൺ ബോക്സ് ഉണ്ടാക്കുന്നുണ്ട് ക്രോംടൺ ഗ്രീവ്സ് വാട്ടർ വാട്ടർ ഹീറ്റർ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ക്രോംടൺ ഗ്രീവ്സ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഒന്നിച്ചല്ല സപ്ലൈ ചെയ്യുന്നു വിൽക്കുന്നതും ഒന്നിച്ചല്ല മനസ്സിലായല്ലോ സെയിൽസ് മിക്സ് വ്യത്യാസമുണ്ട് അപ്പോൾ സെയിൽസ് മിക്സ് ഏതൊക്കെ ഐറ്റംസാണ് സെയിൽസ് മിക്സിലെ ഒന്നിച്ച് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബെസ്റ്റ് യൂസ് ഓഫ് സ്കേഴ്സ് റോ മെറ്റീരിയൽസ് ഓർ റിസോഴ്സസ് അല്ലേ നമ്മളിപ്പം പാലക്കാട് പോയിട്ട് ഒരു കോള ഫാക്ടറി അങ്ങനെ ഉണ്ടാക്കുന്ന കേസിൽ അവിടെ ഏറ്റവും സ്കേഴ്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വെള്ളമാണ് അല്ലേ വെള്ളമാണ് പക്ഷേ ലേബർ ചീപ്പാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ എന്ത് ചെയ്യണം അവിടെ ഏറ്റവും സ്കേഴ്സ് മെറ്റീരിയൽ എന്തായിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് എന്തായിക്കോട്ടെ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ദെൻ ടു ടു ടേക്ക് മൈ കോർ ബൈ ഡിസിഷൻ നമുക്ക് ഉണ്ടാക്കണോ വാങ്ങണോ അല്ലേ മാരുതി കാറുകൾ ഒരുപാട് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ ഈ മാരുതി കാറുകൾക്കൊന്നും തന്നെ ടയറ് ആരുണ്ടാക്കുന്നില്ല മാരുതി കമ്പനി ഉണ്ടാക്കുന്നില്ല അതിൻ്റെ ലാമ്പുകൾ ലൈറ്റുകൾ അങ്ങനത്തെ പാർട്സ് ഒന്നും തന്നെ മാരുതി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലേ മാരുതി എന്ത് ചെയ്യുന്നു എൻജിൻ ഉണ്ടാക്കുന്നു അതിൻ്റെ ബോഡി ബിൽഡ് ചെയ്യുന്നു ദെൻ ഇത്തരം ഐറ്റംസൊക്കെ പുറത്തുനിന്ന് വാങ്ങി അത് അതിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നു ദെൻ അപ്പോൾ അവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മാരുതിക്ക് ഡിമാൻഡ് ടയറിന് ഡിമാൻഡ് ഇല്ലാത്തൊരു ഇഷ്യൂ ഇല്ല ടയർ ലാമ്പിനും അതുപോലെ തന്നെ ലാംപ്സിനും ഡിമാൻഡ് ഇല്ലാത്ത പ്രശ്നമില്ല എന്താ കാരണം എല്ലാ കാറുകളും ഡെയിലി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ അവരെന്ത് ചെയ്യുന്നു അവർ മെയ്ക്ക് ഓർ ബൈ ഡിസിഷനിലൂടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് ബൈ ചെയ്യാണ് ഏറ്റവും എളുപ്പം ബൈ ചെയ്യാണ് പ്രോഫിറ്റബിൾ ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രോഫിറ്റബിൾ എന്താണ് വാങ്ങുകയാണ് അപ്പം മെയ്ക്ക് ഓവർ ബൈ ഡിസിഷൻ ഒരു പ്രത്യേക ഡിസിഷനാണ് അത് നമുക്ക് മാർജിനൽ കോസ്റ്റിങ്ങിൽ പഠിക്കാറുണ്ട് ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഓഫ് ബൾക്ക് ഓർഡർ ആൻഡ് ഫോർ ഓർഡർ ആൻഡ് ഇറ്റ്സ് ലൈക്ക് അതുപോലെയുള്ള എന്താണ് ബൾക്ക് ഓർഡേഴ്സ് വരുമ്പോൾ അങ്ങനെ എടുക്കണം അല്ലേ ഇപ്പോൾ പലരും നമുക്കറിയാം മാർജിനൽ കോസ്റ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നതിൽ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല ഇല്ല അല്ലേ അല്ലെങ്കിൽ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ കൂടെയാണ് പരിഗണിക്കുന്നത് പ്രോഫിറ്റിൻ്റെ കൂടെയാണ് പരിഗണിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറയാം ഒരു ഒരു യൂണിറ്റിൽ നമ്മളൊരു ദിവസം ആയിരം പാന ഉണ്ടാക്കും ആയിരം പാനയാണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ അതിന് കോസ്റ്റ് വരുന്നത് ഒരു രൂപയാണ് അപ്പോൾ ഒരു രൂപയിൽ അവിടെ കൃത്യമായിട്ട് പറയുന്നു ഒരു രൂപ കോസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു രൂപ കോസ്റ്റ് വരുമ്പോൾ ആയിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് ഈ ആയിരം രൂപ കോസ്റ്റ് വരുന്നതിൽ അഞ്ഞൂറ് രൂപ റെൻറ്റാണ് കൊടുക്കുന്നത് മനസ്സിലായാലും അഞ്ഞൂറ് രൂപ റെന്റ് കൊടുക്കുന്നു ആ ആ സ്ഥാപനത്തിന് റെന്റ് കൊടുക്കുന്നതിനാണ് അഞ്ഞൂറ് രൂപ ബാക്കി അഞ്ഞൂറ് രൂപയാണ് ഉണ്ടാക്കാൻ വരുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേരിയബിൾ കോസ്റ്റ് ആയിട്ട് വരുന്ന അഞ്ച് അല്ലെങ്കിൽ എന്താണ് അൻപത് പൈസ മാത്രമാണ് അൻപത് പൈസയാണ് വേരിയബിൾ കോസ്റ്റ് വരുന്നത് അല്ലേ അപ്പോൾ ഒരു പാന നമുക്ക് ചോദിക്കുകയാണ് എന്താണ് ഒരു പാനയ്ക്ക് എഴുപത്തഞ്ച് പൈസ വെച്ച് വിൽക്കാൻ നമുക്ക് സാധിക്കുമോ നമുക്കൊരു അയ്യായിരം പാനയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അല്ലേ എഴുപത്തഞ്ച് പൈസ വെച്ച് വിൽക്കാൻ പറ്റും എഴുപത്തഞ്ച് പൈസ വെച്ച് വിൽക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് പറയാം അത് പറ്റും കാരണം എന്താണ് നമ്മൾ പാന ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും നമ്മൾ റെൻ്റ് കൊടുക്കേണ്ടി വരും അല്ലേ പാന പ്രൊഡ്യൂസ് ചെയ്താലും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയാലും അഞ്ഞൂറ് യൂണിറ്റ് ഉണ്ടാക്കിയാലും അമ്പതിനായിരം യൂണിറ്റ് ഉണ്ടാക്കിയാലും റെൻറ്റിനെ യാതൊരു മാറ്റമില്ല അല്ലേ അപ്പോൾ റെൻ്റ് ഒരു ഫിക്സഡ് ഐറ്റം ആയിട്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം വേരിയബിൾ കോസ്റ്റ് മാത്രം നോക്കി നമുക്ക് എന്ത് ചെയ്യാം ബിസിനസ് ഡിസിഷൻസ് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ആംഗിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു ആസ്പെക്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഒരു ആസ്പെക്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് അപ്പോൾ അവിടെ ബൾക്ക് ഓർഡർ ആക്സെപ്റ്റ് ചെയ്യണോ ബൾക്ക് ഓർഡർ റിജക്റ്റ് ചെയ്യണോ അതുപോലെ തന്നെ ഫോറിൻ ഓർഡേഴ്സ് നമുക്ക് റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ ഇത്തരം ഡിസിഷൻസൊക്കെ മാർജിനൽ കോസ്റ്റിംഗ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് എടുക്കാം ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ അല്ലേ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത് അപ്പോൾ അത് അതെന്താണെന്ന് ഞാനിവിടെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് ഒരു സെപ്പറേറ്റ് ചാപ്റ്ററായിട്ട് പഠിക്കാനുണ്ട് The point decision accounting decision accounting is the core function of top management for this purpose the technique of decision accounting is used in management accounting decision making involves a choice of best possible option from various alternatives decision accounting considers financial implications of each alternative course of action

മാനേജ്മെൻ്റിൻ്റെ മുമ്പിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും ഓൾട്ടർനേറ്റീവ്സ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഉണ്ടാവും ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഫിനാൻഷ്യൽ റിട്ടേൺ തന്നെയാണ് അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷനെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ഇവാലുവേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഫിനാൻഷ്യൽ റിട്ടേൺസ് അത് ബെസ്റ്റ് ടൈമിങ്ങിൽ കിട്ടുന്ന ഒരു എന്താണ് ഓൾട്ടർനേറ്റീവ്സ് ഏതാന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിനെയാണ് ഡിസിഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ ഡിസിഷൻ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് എന്താണെന്നു വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ള ഓൾട്ടർനേറ്റീവ്സിൻ്റെ എന്ത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സിൻ്റെ എന്ത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലായല്ലോ എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു ദെൻ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് അടുത്ത ലാസ്റ്റ് പോയിൻ്റ് ആണ് ഇരുപതാമത്തെ പോയിൻ്റ് ആണ് ദിസ് ഈസ് എൻ അക്കൗണ്ടിങ് സിസ്റ്റം ദാറ്റ് ഹോൾഡ്സ് ഈച്ച് മാനേജർ റെസ്പോൺസിബിൾ ഫോർ ദയർ ആക്ടിവിറ്റീസ് ആൻഡ് കോസ്റ്റ് വിച്ച് ആർ അണ്ടർ ഹീസ് ഓർ ഹെയർ ഡയറക്റ്റ് കൺട്രോൾ ഇറ്റ് ഈസ് എൻ അക്കൗണ്ടിങ് സിസ്റ്റം ഓഫ് കൺട്രോൾ വെർ റെസ്പോൺസിബിലിറ്റി ഈസ് അസൈൻഡ് ഫോർ ദ കൺട്രോൾ ഓഫ് കോസ്റ്റ് അപ്പോൾ ഇവിടെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെയുണ്ട് ഒരു അല്ലെങ്കിൽ ബ്രാഞ്ച് അല്ല ഒരു ഏരിയ തന്നെയുണ്ട് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ പഠിക്കും റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ഏരിയയും ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആയിട്ട് മാറ്റുകയും ആ സെൻറ്ററിലുള്ള ഓരോ ആളുകളുടെയും റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് മെത്തേഡിനെയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് മനസ്സിലായാലോ അപ്പോൾ അവിടെ ഓരോ മാനേജറും റെസ്പോൺസിബിളാണ് അയാളുടെ കീഴിലുള്ള അയാളുടെ ഏരിയാസിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനും അയാൾ റെസ്പോൺസിബിളാണ് അല്ലെങ്കിൽ അയാളെ റെസ്പോൺസിബിൾ ആക്കുന്ന ഒരു മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റമാണ് റെസ്പോൺസിബിൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ റെസ്പോൺസിബിൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് എന്താണ് ടൂളാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇത്രയാണ് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടൂൾസ് ഇരുപത് പോയിൻറ്റാണ് ടൂൾസ് ഇരുപത് ടൂൾസാണ് പറഞ്ഞിട്ടുള്ള മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഇരുപത് ടൂള് ഇനിയും നമുക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ പറയാൻ പറ്റും ഇതിലൊക്കെ കുറേ പോയിൻറ്റ്സൊക്കെ ഒന്നിച്ച് പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ടാണ് എങ്കിലും കുട്ടികൾ എന്ത് ചെയ്യുക ഇരുപത് പോയിൻ്റ് പഠിക്കുമ്പോഴും ആദ്യം അഞ്ച് മെയിൻ പോയിന്റ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ അപ്പോൾ ഇത് ഈ അഞ്ച് പോയിൻ്റ് ഡിവൈഡ് ചെയ്യുന്നത് പഠിക്കാനുള്ളൊരു ഡയറക്ഷൻ കൂടിയാണ് മനസ്സിലായാലും ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് പാസ്റ്റ് അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മാനേജ്മെൻറ്റ് റിപ്പോർട്ടിങ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ഒക്കെ കിട്ടും നമുക്ക് അതുപോലെ തന്നെ അനാലിറ്റിക്കൽ ടൂൾസ് അത് അനാലിസിസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഡയഗ്നോസ്റ്റിക്സ് ടൂൾസ് ഡയഗ്നോസ് ചെയ്യുക കാരണം കണ്ടുപിടിക്കുക പ്രിഡിക്റ്റീവ് ടൂൾസ് അതവിടെ ഫോർകാസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പ്രിസ്ക്രിപ്റ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്യുക പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന് തുല്യമാണ് എന്തൊക്കെയാണ് അതിൻ്റെ സൊല്യൂഷൻസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന തന്നെയാണ് പ്രസ്ക്രിപ്റ്റീവ് ടൂൾസ് എന്ന് പറയുന്നത് ദെൻ അടുത്ത ഹെഡ് എന്ന് പറയുന്നത് സ്കിൽസ് റിക്വേഡ് ഫോർ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസാണ് അപ്പോൾ ഇവിടെ ഇതൊരു പുതിയ പോയിൻ്റാണ് നിങ്ങൾ നേരത്തെ പഠിക്കാത്ത ഒരു ടോപ്പിക്കാണ് സ്കിൽസ് ഫോർ മാനേജ്മെൻ്റ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നേരത്തെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ സ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ സ്കില്ലുകളാണ് ഒരു മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റിനെ വേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മാനേജറുടെ സ്കില് എന്തൊക്കെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ലീഡർഷിപ്പ് സ്കില് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ സ്കില് എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വളരെ അത്യാവശ്യം വേണ്ട സ്കില്ലുകൾ നമുക്ക് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്താണ് പഠിക്കണം കാരണം മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റിൻ്റെ പേഴ്സണൽ ബയാസ് അത് എന്തിനെ ബാധിക്കുന്നു ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്നു പലതും പേഴ്സണൽ സ്കില്ലിനെ വെച്ച് ഡിപ്പെൻസ് ആണ് പല പ്രഡിക്ഷൻസും പല ഡിസിഷൻ മേക്കിങ്ങും മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റിൻ്റെ പേഴ്സണൽ സ്കില്ലിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കും അപ്പോൾ പേഴ്സണലി സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലി ഒരുപാട് സ്കില്ലുകളുള്ള മാനേജീരിയൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരുപാട് സ്കില്ലുകളുള്ള ഒരാൾക്ക് മാത്രമേ നല്ല ഒരു മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ എന്താണ് നല്ലൊരു മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് സാധ്യമായിട്ടുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് അത് വേണ്ടത് എന്ന് നോക്കാം നമുക്ക് ഒന്നാമത്തെ പോയിൻറ്റ് പ്രഡിക്റ്റീവ് സ്കിൽ അല്ലേ പ്രഡിക്റ്റീവ് സ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ നോക്കാം പ്രീവിയസ്ലി മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ വേർ മോർ ഇൻവോൾവഡ് വിത്ത് ഡാറ്റ പ്രസൻറ്റേഷൻ ആൻഡ് അനാലിസിസ് ബട്ട് റീസെൻ്റ്ലി വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് മെഷീൻ ലേണിംഗ് അക്സെട്രാ ദ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫോമഡ് അക്കോർഡിംഗ്ലി മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ആർ നൗ എക്സ്പെക്റ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ് ഡീപ്ലി ആൻഡ് പ്രഡിക്ട് ദ ഇമ്പാക്റ്റ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓൺ ദ ബിസിനസ് ഓപ്പറേഷൻസ് അപ്പോൾ ഇവിടെ മുൻപൊക്കെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ ഡാറ്റാസ് ഒക്കെ എടുത്ത് അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് അനാലിസിസ് നടത്തിയിട്ട് അവർ തീരുമാനിക്കുക എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെ ഇഷ്യൂസാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഒഴിവാക്കണം ഫ്യൂച്ചറിൽ ഒഴിവാക്കണം ഫ്യൂച്ചറിലൊഴിവാക്കണമെന്ന് അവരെന്തു ചെയ്യുന്നു പ്രഡിക്റ്റ് ചെയ്യും ഇതായിരുന്നു നേരത്തെയുണ്ടായിരുന്നു അതുപോലെ തന്നെ പല എന്താണ് പല എന്താണ് അനാലിസിസ് മെത്തേഡ്സും അവർ ഉപയോഗിച്ച് പോകുന്നു പക്ഷെ ഇപ്പോഴുള്ളൊരു ഒരു ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപാട് കൂടി അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് ഒരുപാട് കൂടി അതായത് പല കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് ലേണിംഗ് ആയിക്കഴിഞ്ഞു അല്ലേ മെഷീന് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനും അത് പ്രവർത്തിക്കാനും അതിന് ഡിസിഷൻസ് എടുക്കാനും അല്ലെങ്കിൽ കറക്റ്റീവ് സ്റ്റെപ്സിലേക്ക് പ്രൊസീഡിങ്സിലേക്ക് കൊണ്ടുവരാനും ഒരു സപ്പോർട്ട് തരാനൊക്കെ മെഷീൻ ലേണിങ്ങിനും അതുപോലെ തന്നെ ചുരുക്കം പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയി ആയിക്കഴിഞ്ഞെല്ലാം തന്നെ അപ്പം അതുകൊണ്ട് ഇനിയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പഴയ ഫോംസ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ കാര്യമില്ല അതുകൊണ്ട് തന്നെ അവരെന്തു ചെയ്യണം മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ബിസിനസ്സിനെ പറ്റി ഡീപ്പ് നോളജ് ഉണ്ടാവണം അല്ലേ ആ ഡീപ്പ് നോളജ് ഉണ്ടായി അതിൽ നിന്ന് അവരെന്ത് ചെയ്യണം ഒരു പ്രഡിക്ഷൻ കപ്പാസിറ്റി അവർക്ക് വരണം അപ്പം നമുക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നല്ല ബിസിനസ്സുകാരെ കണ്ടിട്ടില്ലേ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വിജയിച്ചിട്ടുള്ള ബിസിനസ്സുകാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യുന്നു അവർ വളരെ ഫലപ്രദമായിട്ട് അവരെന്ത് ചെയ്യുന്നു പ്രഡിക്റ്റ് ചെയ്യുന്നു ഫോർകാസ്റ്റിംഗ് വളരെ ഭംഗിയായിട്ട് നടക്കുന്നു അടുത്ത ഭാവിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ മുൻകൂട്ടി കാണാൻ അവർക്ക് സാധിക്കുന്നു ഇങ്ങനെയുള്ള കഴിവുകളാണ് ആർക്ക് വേണ്ടത് മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റിനെ വേണ്ടത് അപ്പോൾ പുതിയ പുതിയ രീതിയിൽ പുതിയ മാറ്റങ്ങളിൽ പുതിയ മോഡലിൽ പുതിയ മെത്തേഡിലായിരിക്കണം ആര് വരേണ്ടത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് വരേണ്ടത് ടുഡേ ഇറ്റ് മേക്സ് മോർ സെൻസ് ഫോർ എ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ് ടു ബി ഫ്യൂച്ചറിസ്റ്റിക്സ് ഇൻ ഹിസ് ഡീലിങ്സ് റാദർ ദാൻ ജസ്റ്റ് അനലൈസിങ് ദ നമ്പേഴ്സ് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഒരു അനാലിസിസ് നടത്തുന്നതിനെ ഒരു കാര്യമില്ല കൃത്യമായിട്ട് അനാലിസിസ് നടത്തി മുന്നോട്ട് പോകുക എന്നുള്ളതല്ല മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടി അയാൾ എന്ത് ചെയ്യണം അയാൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പ്രഡിക്ഷൻ കപ്പാസിറ്റി ഉള്ളൊരു വ്യക്തിയായിരിക്കും അല്ലേ പ്രഡിക്ഷൻ കപ്പാസിറ്റി വേണം ദെൻ അതല്ലാതെ വെറുതെ നമ്പേഴ്സ് ഇൻ ഹിൻസൈറ്റ് അതായത് പഴയ സമയത്ത് അല്ലെങ്കിൽ പോയ കാലത്തെ നമ്പേഴ്സ് അനലാ അനാലിസിസ് നടത്തിയിരിക്കേണ്ട ഒരാളല്ല മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഹെൻസ് ടുഡേസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് മസ്റ്റ് പ്രൊസസ് പ്രഡിക്റ്റീവ് സ്കിൽ അപ്പോൾ പ്രഡിക്റ്റീവ് സ്കില്ല് ഉള്ള ആളുകളായിരിക്കണം ആര് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് അല്ലേ നമുക്കത് കൃത്യമായിട്ട് അറിയാം നല്ല ബിസിനസ്സുകാരെയൊക്കെ അറിയാം അവർ പ്രൊഡിക്റ്റീവ് സ്കില്ലുള്ളവരായിരിക്കും അവർക്കറിയാം അവരുടെ ബിസിനസ്സിലെ വരും കാലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് അവർക്കറിയാം അത് വെച്ച് അവരെന്ത് ചെയ്യുന്നു നല്ല രീതിയിൽ ബിസിനസ് നടന്നു ഇതേ സ്കില്ലുള്ള ബിസിനസ് സ്കില്ലുള്ള പ്രൊഡിക്റ്റീവ് സ്കില്ലുള്ള ആളുകൾ മാത്രമേ എന്താകാൻ പാടുള്ളൂ മാനേജ്മെൻ്റ് അക്കൗണ്ടൻ്റ് ആകാൻ പാടുള്ളൂ അടുത്ത രണ്ടാമത്തെ പോയിൻറ്റ് ന്യൂമറിക്കൽ സ്കിൽ ന്യൂമറിക്കൽ സ്കിൽ ഈസ് എ ബേസിക് സ്കിൽ നീഡഡ് ഫോർ എ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഹീ മസ്റ്റ് ഹാവ് എബിലിറ്റീസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അനലൈസ്ഡ് ന്യൂമറിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ടു മേക്ക് റൈറ്റ് കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻസ് ഹീ ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ് ന്യൂമറിക്കൽ കപ്പാസിറ്റിയുള്ള സ്കില്ലുള്ള ആളുകളാവണം അല്ലേ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരുപാട് കാൽക്കുലേഷൻസും ഒരുപാട് കാൽക്കുലേറ്റീവ് അസിസ്റ്റൻസൊക്കെ വേണ്ടി വരുന്ന കാൽക്കുലേഷൻ അസിസ്റ്റൻസൊക്കെ വേണ്ടി വരുന്ന ഒരു ജോലിയാണ് മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റ് ഒരുപാട് റിലേഷൻഷിപ്പ്സ് പഠിക്കാനുണ്ടാവും ഇപ്പോൾ റേഷ്യോ അനാലിസിസ് തന്നെ പഠിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് റേഷ്യോസൊക്കെ പഠിക്കേണ്ടി വരും അപ്പോൾ ഇത് കാരണം കൊണ്ട് ന്യൂമറിക്കൽ സ്കില്ല് നന്നായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം തേർഡ് പോയിൻ്റ് Communication skill. Today, management accountants are not just expected to work on the data but also communicate the insights that they derive out of it to other business leaders. They must be able to do the storytelling and build a premise of the data. Hence, communication skill is one of the essential skills. റിക്വേർഡ് ഫോർ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് മുമ്പത്തെ പോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഒരു ഡാറ്റ ജസ്റ്റ് ഉണ്ടാക്കി അത് അനാലിസിസ് നടത്തി അത് ടൈപ്പ് ചെയ്തു മാനേജ്മെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്തു അങ്ങനെ ആവാൻ പാടില്ല ഇപ്പോഴത്തെ മാനേജ്മെൻ്റ് അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യണം അത് മറ്റ് ബിസിനസ് ലീഡേഴ്സിന് മറ്റ് മേഖലകളിൽ ഇപ്പോൾ മാനേജ്മെൻ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട് സെക്ഷനിൽ നിന്നോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ വരുന്ന ഒരാളാണ് അല്ലേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡുണ്ടാവും സെയിൽസിൻ്റെ ഉണ്ടാവും പർച്ചേസിൻ്റെ ഉണ്ടാവും അതുപോലെ തന്നെ ഓൾ മാനേ മാനേജ്മെൻ്റ് ഉണ്ടാവും ജനറൽ മാനേജർ ഉണ്ടാവും ഇവരുടെ മുമ്പിലൊക്കെ ഈ ഫൊർകാസ്റ്റിംഗ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഫോർ ഫർകാസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ഈ മോഡൽ അല്ലെങ്കിൽ എന്താണോ ഫോർകാസ്റ്റിംഗ് നടത്തിയിട്ടുള്ളൂ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടാവണം അത് ഒരു പ്രൊജക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്താണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിച്ചാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ മനസ്സിലായാലോ അതല്ലാത്ത കേസിൽ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല കൃത്യമായിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം അപ്പോൾ അടുത്ത വർഷം ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് സെയിൽസ് ഉണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് റെഡ്യൂസ് ചെയ്ത് സെയിൽസ് പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് കുത്തനെ ഇൻക്രീസ് ചെയ്യും എന്ന് പറയുന്ന ഒരു പോയിൻ്റ് അല്ലെങ്കിൽ എന്ത് അഡ്വോക്കേറ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് നമ്മുടെ മാനേജേഴ്സിൻ്റെ ഒപ്പം അല്ലെങ്കിൽ മറ്റ് ലീഡേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം അത് എക്സ്പ്ലെയിൻ ചെയ്ത് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം ഈ മാനേജ്മെൻ്റ് അക്കൗണ്ടന് ഉണ്ടായിരിക്കണം അപ്പം അതിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്യാവശ്യമാണ് നാലാമത്തെ പോയിൻ്റ് ക്രിയേറ്റീവ് സ്കിൽ മാനേജ്മെൻ്റ് അക്കൗണ്ടൻസ് ആർ എക്സ്പെക്റ്റഡ് ടു ബി ഫ്ലെക്സിബിൾ ഇനഫ് ടു ഫിറ്റ് ഇൻ ടു മൾട്ടിപ്പിൾ റോൾസ് they have to play the role of a financial analyst data analyst as well as a business, business manager who undertakes the commercial viability of the projects today it is the need of the hour that a management accountant is able to change multiple ideas build hypothesis and test the business case from ഫോം സ്ട്രാറ്റജീസ് ആൻഡ് അഡ്വൈസ് ദ മാനേജ്മെൻറ്റ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് ഓൺ റിയൽ ടൈം ബേസിസ് അപ്പോൾ ക്രിയേറ്റീവ് സ്കില്ല് ഉണ്ടായിരിക്കണം ക്രിയേറ്റീവ് ആയിരിക്കണം ഇപ്പം നമുക്കറിയാമല്ലോ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പുതിയ പുതിയ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനും നല്ല ബിസിനസ്സുകാരനായിരിക്കാനും പറ്റുള്ളൂ അല്ലേ ക്രിയേറ്റീവ് അല്ലാത്ത നമുക്ക് ചിന്താഗതിയിൽ പോലും ക്രിയേറ്റീവ് അല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്തായിരിക്കണം ക്രിയേറ്റിവിറ്റി അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബേസിക് ക്യാരക്ടർ ആയിരുന്നാൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ മാത്രമല്ല അദ്ദേഹത്തിന് പല സമയത്തും മൾട്ടിപ്പിൾ റോൾസ് ആയിരിക്കും പല സമയത്തും പല രീതിയിലായിരിക്കും ചില സമയത്ത് ഒരു ഫിനാൻഷ്യൽ എക്സ്പേർസിൻ്റെ റോളായിരിക്കും അദ്ദേഹം ചെയ്യേണ്ടവുക ചില സമയത്ത് ഡാറ്റ അനാലിസ്റ്റിൻ്റെ റോളായിരിക്കും അതേസമയം ചില സമയത്ത് എന്താണ് അതിൻ്റെ ഒരു ഒരു പ്രോഡക്റ്റിൻ്റെ കൊമേഴ്സ്യൽ വയബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു റോളായിരിക്കും അദ്ദേഹം ചെയ്യേണ്ടാവും അപ്പോൾ ഇവിടെ ഇവിടെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഐഡിയാസുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ ഈ പല റോളുകളിലും മാറി മാറി വരുന്ന റോളുകളിലൊക്കെ കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനും കൃത്യമായിട്ടുള്ള അഡ്വൈസ് മാനേജ്മെൻറ്റിന് കൊടുക്കാനും ഒരു റിയൽ ടൈം ആക്ഷൻ റിയൽ ടൈം ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ പെട്ടെന്നുള്ള റിയാക്ഷൻ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു കാര്യം ബിസിനസ്സിന്മാൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിനെ അഡ്വൈസ് ചെയ്യാനും ആർക്ക് സാധിക്കുള്ളൂ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റിനെ സോറി മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റിനെ സാധിക്കുകയുള്ളൂ അപ്പോൾ ക്രിയേറ്റീവ് സ്കില്ലുള്ള വ്യക്തിയായിരിക്കണം അല്ലേ ക്രിയേറ്റീവ് സ്കില്ലില് മാനേജേഴ്സ് ആയാലും ബിസിനസ്മാൻ ആയാലും മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആയാലും കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയാലും സാധാരണ എംപ്ലോയി ആണെങ്കിൽ പോലും അയാൾക്ക് എന്ത് അത്യാവശ്യമാണ് ക്രിയേറ്റീവ് സ്കില്ല് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അഞ്ചാമത്തെ പോയിൻ്റ് സൗണ്ട് ടെക്നിക്കൽ സ്കിൽ ദിസ് ഈസ് എൻ ഏജ് ഓഫ് ഡിസ് ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജീസ് ഫോർ എ മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ് ടു റിമെയിൻ റിലവൻ്റ് ഇൻ ദ ഓർഗനൈസേഷൻ ഹീ മസ്റ്റ് ഹാവ് ദ എബിലിറ്റി ടു അഡാപ്റ്റ് വെൽ ടു ചേഞ്ചിങ് ടെക്നോളജീസ് ടെക്നിക്കൽ സ്കിൽ റെഫേഴ്സ് ടു ദ എബിലിറ്റി ആൻഡ് നോളജ് ടു യൂസ് എ വെറൈറ്റി ഓഫ് ടെക്നോളജീസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ് ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു വർക്ക് വിത്ത് ടൂൾസ് ആൻഡ് സ്പെസിഫിക് ടെക്നീക്ക് ടെക്നീക്സ് അപ്പോൾ സൗണ്ട് ടെക്നിക്കൽ സ്കില്ലുണ്ടാവണം ഇപ്പം നമുക്കറിയാമല്ലോ നമുക്ക് ഓരോ ദിവസവും മാറി 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 വരുന്ന എന്താണ് ടെക്നോളജീസാണുള്ളത് അപ്പോൾ ടെക്നോളജിക്കൽ സ്കില്ലില്ലാതെ ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ സാധിക്കില്ല വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് വളരെ ഡീറ്റെയിൽ ഡീപ്പായിട്ട് ഇപ്പം ഞാനിവിടെ പറയുന്ന ഒരു ഏരിയ ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റിന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്ന സാധാരണ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എക്സൽ എന്ന് പറയുന്നതിന് എക്സലിനെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരുപാട് പരന്ന അല്ലെങ്കിൽ ഒരുപാട് ഡീപ്പായിട്ടുള്ള എന്താണ് യൂസസ് ഉള്ള ഒരു പ്രോഗ്രാമാണ് എക്സെല് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ പല കാര്യങ്ങളും എന്താണ് അധ്യാപകർക്കൊന്നും അങ്ങനെ അറിയണമെന്നില്ല പല കാര്യങ്ങളും അറിയണമെന്നില്ല ഒരു ചെറിയ ആപ്ലിക്കേഷൻ മാത്രം നമുക്ക് ആ എക്സൽ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പ്രൊജക്റ്റ് സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വൈഡ് റേഞ്ചാണ് ബിസിനസ് മാനിനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് അക്കൗണ്ടിനെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിനൊക്കെ ഒരുപാട് എന്താണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഡാറ്റ ആണെന്ന് പറയുന്ന എക്സൽ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ് ഒരു ഏരിയ മാത്രമാണ് എക്സെല്ലിൻ്റെ പറഞ്ഞത് നമുക്കങ്ങനെ നമ്മുടെ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലൊരു ഡിസിഷൻ മേക്കിങ്ങിന് സാധ്യമായിട്ടുള്ളൂ അല്ലേ അങ്ങനെ പല ഏരിയയിലും അതിനെപ്പറ്റി ഡീപ്പായിട്ട് അറിയണമെന്നില്ലെങ്കിലും ഏറെക്കുറെ അവിടെ എന്താണ് നടക്കുന്നത് ആ മെഷീനിൽ എന്താണ് പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ആ മെ മെഷീൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളു ടെക്നിക്കൽ സ്കിൽ റെഫേഴ്സ് ടു ദ എബിലിറ്റി ആൻഡ് നോളജ് ടു യൂസ് എ വെറൈറ്റി ഓഫ് ടെക്നോളജീസ് അല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള വെറൈറ്റി ഓഫ് ടെക്നോളജീസ് ഉപയോഗിക്കാനുള്ള കഴിവിനെയാണ് എന്തായിട്ട് പറയുന്നത് ടെക്നിക്കൽ സ്കിൽ ചുരുക്കം പറഞ്ഞാൽ എല്ലാത്തിലേക്കും അഡാപ്റ്റബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് എവിടെ കൊണ്ടുവച്ചാലും അല്ലെങ്കിൽ ഏത് ഏരിയയിൽ കൊണ്ടു നിർത്തിയാലും നമുക്കത് വളരെ ഈസി ആയിട്ട് പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാകുക എന്നുങ്ങളാണ് ബീങ് ഏബിൾ ടു ഹാൻഡിൽ ഓട്ടോമാറ്റഡ് പ്രോസസ്സ് നോളജ് ഓഫ് ബിസിനസ് അനലറ്റിക്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ സം ഓഫ് ദി ബേസിക് റിക്വയർമെൻറ്റ്സ് ഫ്രം എ മോഡേൺ മാനേജ്മെൻറ്റ് അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് അനാ അനലറ്റിക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ എന്താണെന്ന് അതായത് പ്രോഗ്രാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട വർക്ക് വരുന്നുണ്ടെങ്കിൽ അതും ആരറിഞ്ഞിരിക്കണം ഈ അക്കൗണ്ടൻ്റ് അറിഞ്ഞിരിക്കണം ഇത്രയാണ് കൃത്യമായിട്ടുള്ള അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടെക്നിക്കൽ സ്കില്ലുള്ള ആളുകൾ വേണം എന്ത് എവിടേക്ക് വരാൻ ഈ മാനേജ്മെൻ്റ് അക്കൗണ്ടൻ്റ് എന്നുള്ള ഹെഡിലേക്ക് വരാൻ വേണ്ടി അടുത്തത് സിക്സ് പോയിൻ്റ് പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഡു നോട്ട് വർക്ക് ഇൻ ഐസൊലേഷൻ ദേ ഇൻട്രാക്ട് വിത്ത് ടീംസ് അക്രോസ് ഓർഗനൈസേഷൻസ് ആൻഡ് സ്പെർഹെഡ്സ് ദർ ഓൺ ടീംസ് അപ്പോൾ ഹെൻസ് ഹീ സപ്പോർട്ടഡ് സപ്പോസ്ഡ് ടു ഹാവ് പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽ ഓർ ഹ്യൂമൻ ഓർ ഇൻ്റർപ്രേ ഇൻ്റർപേഴ്സണൽ സ്കിൽ ദിസ് സ്കിൽ റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു ഇൻട്രാക്റ്റ് ഓർ വർക്ക് വിത്ത് പീപ്പിൾ ദിസ് ഈസ് ദ എബിലിറ്റി ഓഫ് മേക്കിംഗ് യൂസ് ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ അപ്പോൾ ഇവിടെ പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറയുന്നത് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്നു ഇപ്പോൾ മാനേജ്മെൻ്റ് അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് ഫാക്ടറിയിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യേണ്ടി വരും ഹയർ അതോറിറ്റീസായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും എന്താണ് നമുക്ക് താഴെക്കടയിലുള്ള ആളുകളായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും ഇവർ തന്നെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഐസൊലേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് അതുകൊണ്ട് തന്നെ ഒരു പീപ്പിൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു എന്താ പറയുക കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ സ്കില്ല് ഉള്ള ഒരു വ്യക്തിയായിരിക്കും അല്ല ഇൻട്രാക്ഷൻ സ്കില്ല്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ഇത്രയും ഏരിയാസിൽ പോയിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് വരേണ്ട ഒരു വ്യക്തിയാണ് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് അപ്പോൾ ഒരുപാട് ആളുകളെയായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഒരുപാട് സമയം ഈ ഇത്രയും പുറത്തുള്ള ആളുകളായിട്ടും ഒരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ട കാരണം കൊണ്ട് സ്വാഭാവികമായിട്ടും നല്ല ഒരു ഇൻറ്റർപേഴ്സണൽ സ്കില്ല് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നന്നായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മാനേജ് നല്ലൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആകാൻ സാധിക്കുകയുള്ളൂ അടുത്ത എട്ടാമത്തെ പോയിൻ്റ് ടൈം മാനേജ്മെൻ്റ് സ്കിൽ ദ മെയിൻസ് ടൈം മാനേജ്മെൻറ്റ് എബിലിറ്റീസ് ആർ സെറ്റിംഗ് ഗോൾസ് പ്രയോറിറ്റൈസിങ് ഗോൾസ് ക്രിയേറ്റിംഗ് എ ഷെഡ്യൂൾ യൂസിങ് ഓപ്റ്റിമൈസേഷൻ ടൂൾസ് മാ മേക്കിംഗ് ലിസ്റ്റ് ആൻഡ് ബ്രേക്കിംഗ് ലാർജ് ടാസ്ക് ഇൻ ടു സ്മോളർ ടാസ്ക് ഫോർ മേക്കിംഗ് ലിസ്റ്റ് ഓഫ് ടാസ്ക് ആൻഡ് ഗോൾസ് ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്താണെന്ന് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവിടെ കൃത്യമായിട്ട് സമയാധിഷ്ഠിതമായിട്ട് ഗോൾ സെറ്റ് ചെയ്യുക അതെന്ത് ചെയ്യുക അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക ഗോള് സെറ്റ് ചെയ്താൽ മാത്രം പോരാ പ്രയോറിറ്റൈസ് ചെയ്യുക പ്രയോ ഏതാണ് ആദ്യം ചെയ്യേണ്ടത് ഏതാണ് രണ്ടാമത് ചെയ്യേണ്ടത് ഏതാണ് മൂന്നാമത് ചെയ്യേണ്ടത് പ്രയോറിറ്റൈസ് ചെയ്യുക ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക എങ്ങനെ ചെയ്യണമെന്നുള്ള ഷെഡ്യൂൾ ഉണ്ടാക്കുക ദെൻ ഒപ്റ്റിമൈസേഷൻ ടൂൾസ് അല്ലേ പല ഒപ്റ്റിമൈസേഷൻ ടൂൾസ് ഉപയോഗിക്കുക ലിസ്റ്റുകൾ ഉണ്ടാക്കുക ലാർജ് ടാസ്കിനെ ചെറിയ 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 സ്മോളർ ടാസ്കുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വർക്ക് ചെയ്യാം അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റിനുണ്ടായിരിക്കണം ഒൻപതാമത്തെ പോയിൻറ്റ് അതർ സ്കിൽസ് പാർട്ട് ഫ്രം ദ അബവ് സ്കിൽസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ റിക്യർ സം അതർ സ്കിൽസ് സച്ചേസ് കൺസെപ്റ്റൽ സ്കിൽസ് ഡയഗ്നോസ്റ്റിക് സ്കിൽ കൺസെപ്റ്റൽ സ്കിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നോളജ് ആൻഡ് എബിലിറ്റി ടു അബ്സ്ട്രാക്ട് തിങ്കിങ് ആൻഡ് ഫോർമലേറ്റിംഗ് ഐഡിയാസ് ഐഡിയാസ് ഉണ്ടാക്കുക അല്ലെ ഐഡിയാസ് എന്ന് പറയുന്ന ഒരു ചെറിയ വളരെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ എളുപ്പമുള്ള കാര്യമില്ലാട്ടോ അപ്പോൾ നമുക്ക് അറിയാലോ ഈ നമുക്ക് ഏജഡ് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള അധ്യാപകരുടെ കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഐഡിയാസ് വരാനുള്ള സാധ്യത കുറവാണ് കാരണം കുറച്ചുകൂടെയൊക്കെ ഏജ് ആയിരിക്കുന്നു ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ഫ്രഷായിട്ടുള്ള ഫ്രഷ് ബ്രെയിനുള്ള ആളുകൾക്ക് എന്തുണ്ടാവും നിരന്തരം അങ്ങനെ ഐഡിയാസ് വന്നുകൊണ്ടേയിരിക്കും അല്ലേ അപ്പോൾ ഐഡിയാസ് വരുന്ന ഒരു ഒരു എന്താണ് കണ്ടീഷൻ ഉണ്ടായിരിക്കണം ഐഡിയാസ് ഒരു വളരെ ഫ്രീ ആയിട്ട് വരുന്ന ഒരു ആളുകളായിരിക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്യുക ഐഡിയാസ് നല്ല തിങ്കിങ് സ്ട്രക്ചർ വേണം അത് ഫോർമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം ഡയഗ്നോസ്റ്റിക് സ്കിൽ റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു വിഷ്വലൈസ് ദ ബെസ്റ്റ് റെസ്പോൺസ് ടു ആക്ഷൻ ഏറ്റവും നല്ല ബിസിനസ്സുകാരെ അവരുടെ മനസ്സിലെ പ്ലാനുകളൊക്കെ വിഷ്വലൈസ് ചെയ്യുന്ന ആളുകളാണ് അത്ര ഏറ്റവും നല്ല ബിസിനസ്സുകാരെന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള ഐഡിയാസും പ്ലാൻസൊക്കെ അവരെന്ത് ചെയ്യും അവർ വിഷ്വലൈസ് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അടുത്ത സമയത്ത് നമുക്ക് പ്രവർത്തിക്കാൻ പോകുന്ന നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്ന ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് സ്കില്ലും ഉണ്ടെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും നല്ല പെർഫോമൻസ് മെയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത് പറയാനുള്ളപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ അവസാനത്തെ ടോപ്പിക് കുട്ടികൾ ശ്രദ്ധിക്കുക മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട സ്കില്ല് എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ സ്കില്ലിൻ്റെ ബേസിൽ നമുക്ക് ഒരുപാട് ഡിസിഷൻ മേക്കിങ്ങും മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങുമൊക്കെ ആവശ്യമുള്ള കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്കില്ലിന് വളരെയധികം പ്രാധാന്യം കൊടുക്കും മനസ്സിലായാലോ അപ്പോൾ എന്ത് സ്കില്ലുള്ള ആളാണ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആവുക എന്നുള്ളത് ശ്രദ്ധിക്കുക കുട്ടികൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നടത്തുകയാണ് താങ്ക് യു